നമസ്കാരം ഞാൻ ഡോക്ടർ വിനീത് ഹരിദാസ് കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇ എൻഡി സർജൻ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സമൂഹത്തിൽ സാധാരണമായി കണ്ടുവരുന്ന തലചുറ്റൽ അഥവാ ബാലൻസ് ഇല്ലായ്മ എന്ന രോഗലക്ഷണത്തെക്കുറിച്ചാണ് തലചുറ്റൽ ഒരു ചെറിയ നിസ്സാരമായ അസുഖങ്ങൾ മുതൽ വളരെ ഗൗരവമുള്ള അസുഖങ്ങൾ വരെ ലക്ഷണമാകാം ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റും തിരിയുന്നത് പോലെ തോന്നാം അല്ലെങ്കിൽ രോഗിയുടെ ശരീരം സ്വയം തിരിയുന്ന പോലും തോന്നാം രണ്ടാമത്തത് തലചുറ്റലില്ലാതെ തന്നെ ബാലൻസ് നഷ്ടപ്പെടുന്നൊരവസ്ഥ നമ്മുടെ ശരീരത്തിൽ ബാലൻസ് നിയന്ത്രിക്കുന്നത് പല അവയവങ്ങളാണ് ഒന്ന് ചെവി രണ്ട് ചെവിയെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഞരമ്പ് തലച്ചോറിലെ സെർബെല്ലം തലച്ചോറിലെ ബ്രെയിൻ സ്റ്റം കണ്ണുകൾ കാലുകൾ ശരീരവും ഇത്രയും അവയവങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആകെ ഫലമാണ് ബാലൻസ് തലചുറ്റലുകൾ പല തരത്തിലുണ്ട് ഒന്ന് അതിശക്തമായ തലചുറ്റൽ മുമ്പില്ലാത്തമാതിരി ആദ്യമായി അനുഭവപ്പെടുന്നത് രണ്ടാമത്തത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ തലചുറ്റലുകൾ മൂന്നാമത്തത് കുറച്ച് സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം നീണ്ടു നിൽക്കുന്ന തലചുറ്റലുകൾ നാലാമത്തേത് കുറച്ച് മണിക്കൂറുകളോ ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന തലചുറ്റലുകൾ പിന്നെയുള്ളത് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന തലചുറ്റലുകൾ അവസാനത്തേത് എപ്പം തുടങ്ങിയെന്ന് പറയാൻ പറ്റാത്ത വിധം വളരെ സാവധാനമായി ഉണ്ടാകുന്ന ബാലൻസ് ഇല്ലായ്മ ഇതിൽ തന്നെ അപകട സൂചനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിശക്തമായ തലചുറ്റൽ പ്രായമായവരിൽ പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ ഷുഗർ ഹൃദ്രോഗം ഉള്ളവരിൽ അതിശക്തമായ തലചുറ്റലിനോടൊപ്പം ഷർദിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം ബാലൻസ് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗത്ത് രക്തസ്രാവം ഉണ്ടാകുകയോ രക്തക്കുരൾ അടഞ്ഞു പോവുകയോ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാം അതുകൂടാതെ തലചുറ്റിലിൻ്റെ കൂടെ തന്നെ ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെടുക കാണുന്ന വസ്തുക്കൾ രണ്ടായി കാണുക നടക്കുമ്പോൾ ഒരു ഭാഗത്ത് വീഴാൻ പോവുക കൈനോ കാലിനോ കുഴച്ചിൽ നാക്ക് കുഴഞ്ഞ രീതിയിലുള്ള സംസാരം തലച്ചുറ്റിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാകുക ഇവയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് താമസം നേരിട്ടാൽ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന സാഹചര്യമാവും അടുത്തത് അതിശക്തമായ തലചുറ്റൽ ഛർദി പക്ഷേ അനുബന്ധമായ അസുഖങ്ങളൊന്നും വേറെ ഇല്ലെങ്കിൽ ഇത് ചെവിയുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഭാഗത്ത് വൈറസ് ബാധ ഉണ്ടായതുകൊണ്ടും ആവാം രണ്ടാമത്തത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലചുറ്റലുകൾ കുറച്ച് മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം നീണ്ടു നിൽക്കുന്ന തലചുറ്റലുകൾ ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോൾ മുമ്പത്തേനേക്കാൾ ശക്തിയായി വരും തലചുറ്റിലെ കൂടെ തന്നെ നാക്കു കൊഴിഞ്ഞ രീതിയിലുള്ള സംസാരം കൈനോ കാലിനോ തളർച്ചക്കുറവ് നടക്കാൻ ബുദ്ധിമുട്ട് ഇതെല്ലാം കുറച്ച് മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രമേ കാണത്തുള്ളൂ ഇതുണ്ടാകാൻ കാരണം ബാലൻസ് നീന്തുന്ന തലച്ചോറിന്റെ ഭാഗത്ത് രക്തയോട്ടം കുറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് താമസം നേരിട്ടാൽ ഭാവിയിൽ പക്ഷാഘാതം വരെ ഉണ്ടാകാം അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലചുറ്റലുകൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നു അനുബന്ധമായി വേറെ അസുഖങ്ങളോ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ മൈഗ്രെയിൻ ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലചുറ്റലുകൾ അതോടൊപ്പം ചെവിയിൽ കേൾവിക്കുറവ് ചെവിയിൽ മൂളൽ ചെവി അടഞ്ഞിരിക്കുക അതുപോലൊക്കെ തോന്നുവാണെങ്കിൽ അത് മീനിയസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ആവാനും സാധ്യതയുണ്ട് അതിനെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡോക്ടറെ കാണിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്താൽ ഒരു പരിധിവരെ അത് മാറും അടുത്തത് തല തിരിക്കുമ്പോരോ തിരിഞ്ഞു കിടക്കുമ്പോഴോ അതിശക്തമായ തലചുറ്റൽ അല്പസമയത്തേക്ക് അതിനെ അതിന് ബി പി പി വി ബിനാൻ പെറോക്സിമൽ പൊസിഷനിൽ വേർട്ടായകോ എന്ന് പറയും അതുകൊണ്ടും ഉണ്ടാവാം അടുത്തതായിട്ട് കുറേ കാലമായി ചെറിയ തോതിൽ ചെവിയിൽ നിന്ന് ദുർഗന്ധമുള്ള ചെവി വരികയാണെങ്കിൽ അവർക്ക് തലചുറ്റലുണ്ടായാൽ ശ്രദ്ധിക്കുക ചെവിയിലെ ബാലൻസ് അവയവത്തിൻ്റെ എല്ലുകൊണ്ടുള്ള ആവരണത്തിന് തേയ്മാനം വന്നാൽ ഇങ്ങനെ സംഭവിക്കാം ഇതിൽ തന്നെ ശക്തമായ പനി ചെവി വേദന കേൾവിക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ചെവിയിലെ ബാലൻസ് അവയവത്തിൽ പഴുപ്പ് ഇറങ്ങിയത് കൊണ്ടാകാം പെട്ടെന്ന് തന്നെ ചികിത്സ കിട്ടിയില്ലെങ്കിൽ പഴുപ്പ് തലച്ചോറിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അടുത്തത് കുട്ടികളിൽ ഇടയ്ക്കിടെ വളരെ നിസ്സാരമായിട്ട് തോന്നാവുന്നതും അല്പനേരം മാത്രം നീണ്ടു നിൽക്കുന്നതുമായ തലചുറ്റലുകൾ ചിലപ്പോൾ അപസ്മാരത്തിൻ്റെ കാരണമാകാം അടുത്തതായിട്ട് ചെറിയ തോതിൽ ബാലൻസ് ഇല്ലാമ തുടങ്ങി ക്രമേണ കൂടുതലായി വരിക അതോടൊപ്പം തന്നെ ചെവിയിൽ കേൾവിക്കുറവ് ചെവിയിൽ മുഴക്കം ഇതൊക്കെ അനുഭവപ്പെട്ടാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗത്ത് ബാലൻസ് നിയന്ത്രിക്കുന്ന അവിടെ മുഴ ഉള്ളതുകൊണ്ടും അങ്ങനെ സംഭവിക്കാം അടുത്തതായിട്ട് പ്രമേഹ രോഗികളിൽ തലചുറ്റിൻ്റെ കൂടെ വേർക്കുക കണ്ണിൽ ഇരിട്ട് കയറുക നിരന്തരമായി കൂട്ടുവാ ഇടുക എന്നൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതുകൊണ്ടാവാം അടുത്തതായിട്ട് കുറേ നേരം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ തലചുറ്റിലുണ്ടാവുകയാണെങ്കിൽ അവരിൽ രക്തക്കുറവ് ഹൃദ്രോഗം രക്തക്കുഴലിൽ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അടുത്തത് വളരെ സാവധാനത്തിൽ പ്രായമായവരിൽ ബാലൻസ് നഷ്ടപ്പെടുന്ന രോഗങ്ങളാണ് പാർക്കിൻസോണിസം ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതൊക്കെ അടുത്തതായിട്ട് പെട്ടെന്നുള്ള ഭയപ്പാട് കൊണ്ടോ ഭയപ്പെടുത്തുന്ന കാഴ്ച കാണുമ്പോഴോ പെട്ടെന്ന് തലചുറ്റലുണ്ടാവുകയാണെങ്കിൽ അതിനെ വേശുവേഗിൽ സിൻകോപ്പ് എന്ന് പറയും ഇതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്ക് വളരെ കാലമായി മരുന്നു കഴിക്കുന്നവരിലും തലചുറ്റൽ കണ്ടുവരുന്നുണ്ട് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലവർക്ക് തലചുറ്റലും ഉണ്ടാവാം അതിനെ മോഷൻ എന്ന് പറയും ഇത് ഒഴിവാക്കാനായിട്ട് യാത്രയ്ക്ക് മുമ്പേ നന്നായിട്ട് ഉറങ്ങുക വിശ്രമിക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക ലഘുഭക്ഷണം കഴിക്കുക ചോക്ലേറ്റ് ഐസ്ക്രീം എന്നിവ ഒഴിവാക്കുക കഴിയുന്നതും മുൻപിലത്തെ സീറ്റിൽ ഇരിക്കാൻ നോക്കുക പറ്റുമെങ്കിൽ വണ്ടി ഓട്ടിക്കുക മോഷൻ സിക്നസ്സിനുള്ള മരുന്ന് യാത്രയ്ക്ക് ഒരു മണിക്കൂർ മുമ്പേ കഴിക്കേണ്ടതാണ് വിവിധ അവയവങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആകെ ഫലമാണ് ബാലൻസ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കേടുവന്നാൽ ക്രമേണ മറ്റു ഭാഗങ്ങൾ ഇത് ഏറ്റെടുത്ത് സാമാന്യ ഭംഗിയായി ബാലൻസ് നിലനിർത്തും ഇത് ബാലൻസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇതുകൊണ്ട് തന്നെ അസുഖം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വിഷമമാണ് രോഗി ആശുപത്രിയിൽ വരുമ്പോൾ അസുഖം വിവരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് തന്നെ അനുഗമിക്കുന്ന ആൾ രോഗിയുടെ കൂടെയുള്ള ആളായിരിക്കണം രോഗി എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത് എന്തൊക്കെ അസുഖങ്ങളാണുള്ളത് എന്ന് അറിഞ്ഞിരിക്കേണ്ട ആളായിരിക്കണം തലർക്കത്തിനെക്കുറിച്ചുള്ള ലഘൂകരണം നൽകാനായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം